മറ്റുള്ള എം എൽ എമാർക്ക് തന്നെ മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ സി കെ ശശീന്ദ്രൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. വയനാട്ടിലെ അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ മണിയൻകോട്ടപ്പൻ മഹാക്ഷേത്രം. വിശ്വരൂപ ധ്യാനത്തിലുള്ള ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. ഉപദേവതകളായ ഗണപതി, ശാസ്താവ്, ഭഗവതി, ഗുളികൻ, നാഗപ്രതിഷ്ഠ, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തന്മാർ മുഖ്യമായിട്ടും NH 766 ശബരിമലയ്ക്ക് കടന്നു പോകുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ക്ഷേത്രങ്ങളുടെ വികസനത്തിന് വേണ്ടി ഇത്രയേറെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുന്നത് ആദ്യമാണ്. സംരക്ഷിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും വാശിയും ഇവിടെ 2017 സംസ്ഥാന ഗവൺമെൻറ് ഇടത്താവളം എന്ന ആശയം രൂപപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശബരിമല 2017 ശബരിമലയിലെ ഉത്സവകാലത്ത് പമ്പയിൽ വെച്ച് നടന്നതായിട്ടുള്ള ഒരു അവലോകന യോഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ ആശയം അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഞങ്ങൾ ഒതുക്കാനും എല്ലാ സൗകര്യങ്ങളുമുള്ള ഇടത്താവളങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കണമെന്ന് മുഖ്യമന്ത്രി അന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ഇടത്താവളങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കി. ഞങ്ങൾ വിവിധ തലത്തിൽ ചർച്ച നടത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത് പോലും ചർച്ച നടന്നു. ഞാൻ പങ്കെടുത്ത് നിരവധി തവണയാണ് ചർച്ച നടന്നത്. അവസാനം IOC ഞങ്ങളുമായിട്ട് 103 കോടി രൂപയുടെ ഒരു കരാർ ഒപ്പുവെച്ചു. ആ ഇടത്താവളത്തിൽ വന്നു ചേരുന്ന ഭക്തജനങ്ങൾ ഏത് സമയത്താണ് വരുന്നത്? ശബരിമലയുടെ സീസൺ സമയത്ത് വരുന്നു. ശബരിമല സീസൺ എന്ന് വെച്ചാൽ മാക്സിമം 60 days, 60 ദിവസം. ആ 60 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു 300 ദിവസം ഉണ്ടല്ലോ. ആ 300 ദിവസം മണിയൻകോട്ട് ഈ ക്ഷേത്ര പരിസരത്തും മറ്റുള്ള ആളുകൾക്ക് ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ SPV എന്ന് പറയും, അത് ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രളയത്തിന് ശേഷം പമ്പയും നിലയ്ക്കലുമെല്ലാം തന്നെ തകർന്ന പ്രദേശത്ത് ഈ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് 2 മാസത്തിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത്.